സത്യത്തെ നിങ്ങൾക്ക് തീർക്കാൻ സാധിക്കില്ല. ഞങ്ങളുടെ ഈ സമരത്ത്, ഈ സമരം ഇതിനെ എല്ലാ തലത്തിലും കഴുത്തിൽ കുറുക്കി കുരുക്കിട്ട് ഇല്ലാതാക്കാനുള്ള ശ്രമം നടന്നു. ഒരു മുഖ്യമന്ത്രിയും ഭരണകൂടവും മാത്രമല്ല, എ കെ ജി സെന്റർ മാത്രമല്ല, അവരുടെ താളത്തിനൊപ്പിച്ചു പോയ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അതെല്ലാം ദൗർഭാഗ്യകരമാണ്. അതിനെല്ലാം അതിജീവിച്ച് ഈ ബഹുജന സമരം മുന്നോട്ട് പോയതിൽ സന്തോഷമുണ്ട്. ആത്യന്തികമായ സർട്ടിഫിക്കറ്റ് തരുന്ന രണ്ടു പേരാണ്. ഒന്ന് സർവശക്തനായ ദൈവവും ജനങ്ങളും, മറ്റൊന്ന് എൻ്റെ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനും ഇന്ത്യൻ പ്രധാനമന്ത്രിയുമാണ്. അവർക്ക് എന്താണ് നടക്കുന്നത് അറിയാനുള്ള സംവിധാനങ്ങളുണ്ട്. കൊല്ലത്ത് വന്നപ്പോഴും അഖിലേന്ത്യാ പ്രസിഡന്റ് വിളിച്ചപ്പോഴും ഇവിടെയുള്ള നേരായ ദിശയിൽ കാര്യങ്ങൾ ഭംഗിയായി കൊണ്ടുപോകുന്നു എന്ന് അവരെന്നെ അഭിനന്ദിച്ചത് ഏറ്റവും വലിയ അനുഗ്രഹമായി, ഏറ്റവും വലിയ നേട്ടമായി ഞാൻ കാണുകയാണ്. നമസ്കാരം. മലയിറങ്ങിയ സമരത്തിനൊടുവിൽ ഒന്നും നേടാതെ മടക്കം. ലോങ് മാർച്ചും രഥയാത്രയും മുതൽ അപ്രഖ്യാപിത ഹർത്താൽ വരെ നടത്തി സർക്കാരിനെ മുൾമുലയിലാക്കാൻ ഇറങ്ങിയ ബി ജെ പി ശബരിമല പ്രശ്നത്തിൽ ഒറ്റപ്പെട്ടു മടങ്ങുകയാണോ? അറസ്റ്റും കേസും ഒഴിവായില്ല, നിരോധനാജ്ഞ പിൻവലിച്ചില്ല, യുവതീ പ്രവേശം തടയാനായില്ല. സുവർണാവസരം അങ്ങനെ കരിനിഴൽപ്പാടായി ശ്രീധരൻപിള്ളയ്ക്കും സംഘത്തിനും. അടുത്ത മാസപൂജയ്ക്ക് ഉപവാസം, ഇടയ്ക്ക് ഗൃഹസമ്പർക്കം. വിശ്വാസ സംരക്ഷണത്തിന് രാഷ്ട്രീയ നിറം ചാലിച്ച ബി ജെ പി പ്രതിഷേധത്തിരി ഒന്നൊന്നായി താഴ്ത്തുകയാണ്. ആയിരങ്ങളെ അണിനിരത്തി അയ്യപ്പ കർമ്മസമിതി തലസ്ഥാനത്ത് ശക്തി തെളിയിച്ചപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തൽ വിട്ട് കൂടൊഴിയുകയാണ് ബി ജെ പി. നടയടച്ചതോടെ സമരത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടെന്ന് വിലയിരുത്തുന്ന ബി ജെ പി എന്തിനായിരുന്നു അനിശ്ചിതകാല നിരാഹാരം പ്രഖ്യാപിച്ചത്? വിശ്വാസം രാഷ്ട്രീയ ആയുധമാക്കിയ ബി ജെ പിക്ക് ശബരിമലയിൽ കിട്ടിയത് തിരിച്ചടിയോ? കോൺഗ്രസ് നേതാവ് കെ പി അനിൽകുമാർ, സി പി എം നേതാവ് കെ എൻ ബാലഗോപാൽ മുൻ എം പി, എൻ ഡി എയുടെ കോർ കമ്മിറ്റി കൺവീനർ രാജൻ കണ്ണാട്ട് അല്പസമയത്തിനകം ഈ ചർച്ചയിൽ ചേരും. ആദ്യം ശ്രീ കെ പി അനിൽകുമാർ, ബി ജെ പി 49 ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ അനിശ്ചിതകാല നിരാഹാരം അവസാനിപ്പിച്ചു. 5 ഘട്ടങ്ങളായി നടത്തിയ സമരം, 112 ദിവസം നീണ്ടു നിന്ന സമരം പരിപൂർണ വിജയമായിരുന്നു എന്നുള്ള വിലയിരുത്തലുമായിട്ടാണ് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ആ സമരം അവസാനിപ്പിക്കുന്നത് പ്രഖ്യാപിച്ചത്. വിശ്വാസ സംരക്ഷണത്തിന് ഏതെങ്കിലും ഒരു പാർട്ടിയോ ഒരു സംഘമോ ഒരു പ്രസ്ഥാനമോ ഒരു വിഭാഗമോ ഇറങ്ങുന്നതിന് മുമ്പ് ഔദ്യോഗികമായി ആദ്യം ഇറങ്ങിയ ബി ജെ പിക്കാണ് ശബരിമല പ്രശ്നത്തെ ഇന്നത്തെ നിലയ്ക്ക് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞതെന്നുള്ള അവരുടെ അവകാശവാദം ശരിയാണോ? ഒരിക്കലും അല്ലല്ലോ. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ആചാര സംരക്ഷണത്തിന് വേണ്ടിയാണ് ബി ജെ പി ഈ സമരോ കോലാഹലങ്ങൾ മുഴുവൻ നടത്തിയത്. ഹർത്താലുകൾ നടത്തി, സെക്രട്ടേറിയറ്റ് മുമ്പിൽ സമരം നടത്തി, ഒരുപാട് ലാത്തി ചാർജുകൾക്ക് കാരണമായി. ഇതിൻ്റെ എല്ലാം ഒരു നെറ്റ് റിസൾട്ട് എന്താണ് എന്ന് കേരള ജനത ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പം ആചാര ലംഘനത്തിനെതിരെ സമരം നടത്തിയ ആളുകളാണ് യഥാർത്ഥത്തിൽ ആചാര ലംഘനം നടത്തിയത് എന്ന് നമുക്കറിയാവുന്ന വസ്തുതയാണ്. ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ് ആചാരം ലംഘിക്കുവാൻ സ്ത്രീകൾക്ക് സഹായം ചെയ്തു കൊടുത്തപ്പം ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നേരിട്ട് ഈ അയ്യപ്പ കർമ്മസമിതി എന്ന് പറയുന്നതിനകത്ത് കുറേ വിശ്വാസികളൊക്കെ കാണുമായിരിക്കാം. പക്ഷെ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, അല്ലെങ്കിൽ ആർ എസ് എസ് എന്ന് പറയുന്ന ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന സംവിധാനം, അവരല്ലേ യഥാർത്ഥത്തിൽ ആചാര ലംഘനം ശബരിമലയിൽ നടത്തിയത്. ഇപ്പം ശബരിമലയിൽ ബി ജെ പി പറയുന്നു, ഇപ്പം ഞാൻ പറയുന്നു, അല്ലെങ്കിൽ ബി ജെ പിക്കാരൻ പറയുന്നത് ശബരിമല ആചാരങ്ങളിൽ തന്ത്രിയാണ് അവസാന വാക്ക് എന്ന്. അപ്പോൾ തന്ത്രിയുടെ വാക്കുകളെ മുഖവിലയ്ക്കെടുത്താൽ, വീട്ടിലൊരു മരണം നടന്നാൽ ഒരു വർഷത്തിനുള്ളിൽ ശബരിമലയിൽ പോകാൻ പാടില്ല എന്നുള്ളതാണ് ശബരിമലയിലെ ആചാരങ്ങളിൽ ഒന്നാണ്.
അമ്മ മരിച്ച് 4 മാസം കഴിയുന്നതിന് മുമ്പ് ഇരുമുടിക്കെട്ടുമായി ശബരിമലയിലേക്ക് പോയ സുരേന്ദ്രൻ ആചാരലംഘനമല്ലേ നടത്തിയത്? നമ്മളത് പലതവണ ചർച്ച ചെയ്ത വിഷയമായതുകൊണ്ട് അത്തരം വിശദാംശങ്ങളിലേക്ക് പോകാൻ ഇപ്പോൾ സമയമില്ല. എന്തായാലും താങ്കൾ പറഞ്ഞത് ഈ ആചാര സംരക്ഷകരെന്ന് പറഞ്ഞു വന്നവർ തന്നെ ആചാര ലംഘനം നടത്തിയെന്നുള്ളതാണ്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ രാജൻ കണ്ണാട്ട്, രഥയാത്രയും ലോങ് മാർച്ചും ഒക്കെ നടത്തി ശബരിമല പ്രശ്നത്തെ ഇന്നത്തെ നിലയ്ക്ക് സാർവദേശീയ തലത്തിൽ ഒരു വലിയ പ്രശ്നമാക്കി മാറ്റാൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നാണ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ, നിങ്ങളുടെ മുന്നണിയെ നയിക്കുന്ന വ്യക്തി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പക്ഷേ എന്തിനു വേണ്ടിയാണോ ഒരു സമരം പ്രഖ്യാപിച്ചത്, ആ സമരത്തിൻ്റെ ഒരു ലക്ഷ്യം പോലും നേടാതെ ആ സമരം അവസാനിപ്പിക്കുന്നതിനെ വിജയമെന്ന് പറയണോ പരാജയമെന്ന് പറയണോ? ഒരു സമരത്തിൻ്റെ റിസൾട്ടിനേക്കാൾ ഉപരി അത് ഉയർത്തുന്ന ആശയമാണ് ഏറ്റവും വലുത്. അതിൻ്റെ ആശയമാണ് ഏറ്റവും വലുത്. ബി ജെ പി ജനങ്ങളിൽ ഉയർത്തിയിരിക്കുന്ന ആശയം, ശബരിമല വിഷയമായി ഉയർത്തിയ ആശയം, ജനകീയ കോടതിയിൽ അത് ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ് ആ സമരത്തിൻ്റെ വിജയം. കേരളത്തിലെ ജനങ്ങൾ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഉയർത്തിയ സമരം ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ് ആ സമരത്തിൻ്റെ വിജയം. അത്തരത്തിൽ ആ സമരം പരിപൂർണമായ വിജയമാണ്, അത് പരാജയമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിലെ ഉപ്പ് സത്യാഗ്രഹം കഴിഞ്ഞ ഉടനെ പറഞ്ഞല്ലോ സമരം തോറ്റുപോയെന്ന്, സ്വാതന്ത്ര്യ സമരം തോറ്റുപോയെന്ന് ചരിത്രം രേഖപ്പെടുത്തിയേ ഉള്ളൂ. അപ്പോൾ ഒരു സമരത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ആ സമരത്തിൽ ഉയർത്തുന്ന മുദ്രാവാക്യം ജനങ്ങൾ ഏറ്റെടുക്കുന്നു തിരസ്കരിക്കുന്നു എന്നുള്ളതാണ്. ബി ജെ പി ഉയർത്തിയ അല്ലെങ്കിൽ എൻ ഡി എ ഉയർത്തിയ ആ സമരം കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതിൻ്റെ തെളിവുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അത്തരത്തിൽ നോക്കിയാൽ ഈ സമരം പരിപൂർണമായ വിജയമാണ്, ഇടതുപക്ഷത്തിൻ്റെ നാളുകൾ എണ്ണപ്പെടുന്നു എന്ന് ഒരു വിധിയെഴുത്തുകൂടിയാണ് ആ സമരം. ശ്രീ രാജൻ കണ്ണാട്ട്, ഈ ശബരിമല പ്രശ്നത്തിൽ സമരം തുടങ്ങിയത് ബി ജെ പി ആണോ? അല്ല, സമരം തുടങ്ങിയത് ബി ജെ പി അല്ല. പിന്നെ എങ്ങനെയാണ് ബി ജെ പി തൊടുത്തുവിട്ട സമരജ്വാല എല്ലാവരും ഏറ്റെടുത്തു എന്ന് പറയുന്നത്? ബി ജെ പി തൊടുത്തുവിട്ട സമരം എന്ന് പറഞ്ഞാൽ ജനകീയ വിഷയങ്ങൾ ഉത്ഭവിക്കുമ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ജനങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളത് ബാധ്യതയാണ്. ആ ബാധ്യതയിൽ ബി ജെ പി സഹകരിച്ചപ്പോൾ ജനങ്ങൾ ആ സമരം ഏറ്റെടുത്തു. അതായത് ഈ പന്തളത്ത് ആദ്യം ഒരു നാമജപ പ്രതിഷേധമുണ്ടായി, പല സ്ഥലങ്ങളിലും അതുണ്ടായി, അയ്യപ്പ കർമ്മസമിതി രൂപീകരിക്കപ്പെട്ടു. അയ്യപ്പ കർമ്മസമിതിയുടെ ഹർത്താലിലും വഴിതടയിലും സമരത്തിലും എല്ലാം ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ബി ജെ പി പിന്തുണച്ചു. അതാണ് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഈ തുടക്കത്തിലുള്ള നേതൃപരമായ പങ്ക് ഈ രഥയാത്രയൊക്കെ വരുന്നതിന് മുമ്പ്. അതെ, അതെ. ഓക്കെ, അല്ല, അങ്ങനെയാണെങ്കിൽ ഈ ബി ജെ പി തൊടുത്തുവിട്ട സമരമാണ് മറ്റുള്ളവർ ഏറ്റെടുത്തത്, ബി ജെ പിയുടെ സമരരീതിയും ബി ജെ പിയുടെ സമരാഹ്വാനവുമാണ് ഈ പ്രശ്നത്തെ സാർവദേശീയ തലത്തിൽ കൊണ്ടുവന്നത് എന്നതൊരു അതിര് കടന്ന അവകാശവാദമല്ലേ? അങ്ങനല്ലോ, സമരത്തിൻ്റെ പങ്കാളിത്തമല്ലേ? ഒരു പങ്കാളിത്തം എന്ന് പറയുമ്പോൾ ഒരു സമരം ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രമല്ല, രാജ്യത്തുണ്ടായ നമ്മുടെ നാട്ടിലുണ്ടായ വലിയൊരു വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സമരത്തിൽ അതിൻ്റെ മുഖ്യധാരയിൽ നിന്ന് ബി ജെ പി നേതൃത്വം കൊടുത്തു എന്നുള്ളത് സത്യമല്ലേ? പക്ഷേ ആ നേതൃത്വം കൊടുത്തു എന്ന് പറയുമ്പോൾ ഇപ്പോഴും കേന്ദ്രം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളില്ലേ? ഒരു റിവ്യൂ പെറ്റീഷൻ സുപ്രീം കോടതിയിൽ കൊടുക്കുക, ബി ജെ പി അത് ചെയ്തിട്ടില്ല. കേന്ദ്രം ഭരിക്കുന്ന കക്ഷി എന്നുള്ള നിലയ്ക്ക് ബി ജെ പി ആരോപിക്കുന്നത് പോലെ സംസ്ഥാനത്ത് ഏകപക്ഷീയമായി പോലീസ് പെരുമാറുകയും വിശ്വാസികളെ കൊലയ്ക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിൽ അത് ഇടപെട്ട് നിയന്ത്രിക്കുമെന്ന് പറഞ്ഞു. കേന്ദ്ര സംഘം വന്നു, ഗവർണർക്ക് പരാതി കൊടുത്തു, രാഷ്ട്രപതിയെ നേരിട്ട് കണ്ടു, പക്ഷേ പ്രകടമായ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ പോലും ഉണ്ടായതായിട്ട് നമുക്ക് ബോധ്യമില്ല. കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ അധ്യക്ഷനും കേന്ദ്രത്തെ പ്രധാനമന്ത്രിയും ആവർത്തിച്ച് ഈ വിഷയത്തിൽ പ്രതികരിക്കുമ്പോഴും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തോ നീതിപീഠങ്ങളുടെ ഭാഗത്തു നിന്നോ ഇപ്പോൾ സമരത്തിലിരിക്കുന്നവർക്ക് അനുകൂലമായ ഒരു സമീപനം ഉണ്ടായില്ലെങ്കിൽ ഇനി എന്ത്
എന്നത് ഒരു ഉറപ്പ് നൽകുന്നില്ല. ഉറപ്പ് നൽകുന്ന തരത്തിലേക്കൊരു നിലപാടെടുപ്പിക്കാൻ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കഴിയുന്നില്ല. ഞാൻ ഈ ചെറിയ കാര്യങ്ങൾ, കേസ് പിൻവലിക്കണം, അറസ്റ്റ് തടയണം, നിരോധനാജ്ഞ പിൻവലിക്കണം, അത്തരം കാര്യങ്ങളൊക്കെ വിടൂ. മറിച്ച് ഒരു രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയ്ക്ക് ഇതിൽ നേതൃപരമായി പങ്കുവഹിക്കേണ്ടത് ഈ പറഞ്ഞ ഘടകങ്ങളിലൊക്കെയല്ലേ? ബഹുമാനപ്പെട്ട സുരേഷ്, അതിനകത്ത് അതിനെ നമ്മൾ രണ്ട് ആസ്പെക്റ്റ് കാണണം. ഒന്ന് ബി ജെ പിയും ഒന്ന് കേന്ദ്ര സർക്കാരും. അതിൽ ബി ജെ പി നേതൃത്വപരമായ പങ്കുവഹിക്കുകയും നേതൃത്വപരമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ബി ജെ പിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ കേരളത്തിൽ വന്ന അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്, വിശ്വാസികൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് ബി ജെ പിയുടെ അധ്യക്ഷൻ കേരളത്തിൽ പ്രഖ്യാപിച്ചു. അതേസമയം പ്രധാനമന്ത്രി എന്ന് പറയുന്ന വ്യക്തിത്വം എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ പദവിയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഭരണഘടനാ സ്ഥാപനമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി. അതിൻ്റെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന പ്രധാനമന്ത്രി പ്രതികരിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഭിപ്രായം പറയുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചർച്ചയിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് അത് സബ്ജുഡീഷ്യലാണ്, കോടതി അലക്ഷ്യമാണ്. പ്രധാനമന്ത്രി അതുകൊണ്ട് ആ ഭരണഘടനാ പദവിയിലിരുന്നു കൊണ്ട് അഭിപ്രായം പറഞ്ഞില്ല എങ്കിൽ പോലും അദ്ദേഹം ഒരു സൂചന കൊല്ലത്ത് നൽകി. ആ കൊല്ലത്ത് നടന്ന യോഗത്തിൽ ഞാനുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇവിടെ സ്പിരിച്വാലിറ്റിയും കൾച്ചറും നമ്മുടെ രാജ്യത്ത് സംരക്ഷിക്കപ്പെടണം, അതിനുവേണ്ടി ഈ സർക്കാർ ഒപ്പമുണ്ടാകും. താങ്കൾ തന്നെ പങ്കെടുത്ത ചർച്ചയിലോപാൽ, അയ്യപ്പ കർമ്മസമിതി ഇന്ന് ഒരു ഭക്തസംഗമം തിരുവനന്തപുരത്ത് നടത്തി, വൻ പങ്കാളിത്തമുണ്ട്. അവിടെ മാതാമൃതാനന്ദമയി, ശ്രീ ശ്രീ രവിശങ്കർ നേരിട്ടല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രാതിനിധ്യം, ശിവഗിരി മുൻ മഠാധിപതി പ്രകാശാനന്ദ പോലെയുള്ള വ്യക്തികളൊക്കെ ഈ യോഗത്തിൽ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി നേരിട്ട് പ്രത്യക്ഷപ്പെടുകയും പ്രതികരിക്കുകയും ചെയ്തു. അപ്പോൾ ബി ജെ പി എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മേലങ്കി ഇല്ലാതെ തന്നെ ഇനി അങ്ങോട്ട് ഈ പ്രക്ഷോഭവും പ്രതിഷേധവും സമരവും കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഹിന്ദു പരിവാർ സംഘടനകൾ. അവിടെ രാഷ്ട്രീയമായി ബി ജെ പി ഒറ്റപ്പെട്ടു മാറി എന്നതിലാണോ ഇടതുപക്ഷം പ്രാധാന്യം കാണുന്നത്, അതോ രാഷ്ട്രീയത്തിന് അതീതമായ ഈ ശക്തികളെയൊക്കെ ഈ പ്രശ്നത്തിൽ ഒരു വേദിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നതിലാണോ? ബി ജെ പി ഇത്തരം കാര്യങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ അത് വളരെയേറെ മുന്നോട്ട് കൊണ്ടുപോയി വർഗീയമായി തങ്ങളുടെ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന് നമുക്കറിയാം. യഥാർത്ഥത്തിൽ ബി ജെ പി അല്ല, അതിൻ്റെ കോർ ഓർഗനൈസേഷനായിട്ടുള്ള ആർ എസ് എസിൻ്റെ സമീപനമാണത്. ആർ എസ് എസും ആർ എസ് എസിൻ്റെ പരിവാർ സംഘടനകളും ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ കാര്യങ്ങളാകെ നടക്കുന്നത്. അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ സംഭവങ്ങളെ സംബന്ധിച്ച് തിരിച്ചും മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ നാട്ടിൽ സ്പിരിച്വാലിറ്റിയും നമ്മുടെ കൾച്ചറും എന്ന് നേരത്തെ ഇവിടെ എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് പറയുകയുണ്ടായല്ലോ. ഈ സ്പിരിച്വാലിറ്റിയും കൾച്ചറും എന്ന് പറയുന്നത് കാലോചിതമായി കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് അതിനകത്ത് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിക്കൊണ്ട് ചെയ്ത സമൂഹങ്ങൾ തന്നെയാണ് എല്ലാ സമൂഹങ്ങളും. ഇന്ത്യൻ സമൂഹവും അങ്ങനെ തന്നെയാണ്, കേരള സമൂഹവും, വിശിഷ്യ കേരള സമൂഹവും അങ്ങനെ തന്നെയാണ്. പ്രത്യേകതയുണ്ട്, ആ പ്രത്യേകത കേരളത്തിനുണ്ട്. ഇവിടെ ഈ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ഇന്ന് തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള ഒരു സംഗമം മറ്റും ജില്ലകളിൽ ഇനി അത് വേറൊരു തരത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. സാധാരണ വിശ്വാസികളെ വർഗീയവാദികളാക്കാനുള്ള ഒരു ട്രാൻസിഷൻ എക്സ്പെരിമെൻ്റാണ് ഇവർ നടത്തുന്നത്. സാധാരണ വിശ്വാസി, ഏത് മതത്തിൽപ്പെട്ട വിശ്വാസിയും ലോകത്തിനാകെ ഗുണം വരണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. സർവ്വചരാചരങ്ങൾക്കും ഗുണം വരണം, ഈ ലോകത്തിനെല്ലാം നന്മ വരണം എന്നാഗ്രഹിക്കുന്ന ഹിന്ദുമത വിശ്വാസിയെ വല്ലാതെ വർഗീയ ഭ്രാന്ത് വരുത്തുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കാനുള്ള ശ്രമമാണ് ആർ എസ് എസും പരിവാർ സംഘടനകളും നടത്തുന്നത്. അതിനി കുറച്ചുകൂടി അവർ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ പ്രവർത്തനം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇന്ത്യയെ പുരോഗമന പാതയിലേക്ക് നയിച്ച, അല്ലെങ്കിൽ വർഗീയ ശക്തികളിൽ നിന്ന് മുന്നോട്ട് നയിച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഇടതുപക്ഷം മാത്രമല്ല, ജവഹർലാൽ നെഹ്റുവിൻ്റെ കോൺഗ്രസിൻ്റെയൊക്കെ സമീപനം എന്തായിരുന്നു എന്ന് നമുക്കറിയാം. ജവഹർലാൽ നെഹ്റുവിൻ്റെയൊക്കെ കാലത്ത് അദ്ദേഹം എല്ലാം എടുത്ത ആ വാല്യൂ സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസ് ദൗർഭാഗ്യകരമായിട്ടിപ്പം ഇപ്പോൾ തയ്യാറാവുന്നില്ല. എ കെ ഗോപാലനും പി കൃഷ്ണപിള്ളയും ഒരു സമരത്തിന് പങ്കെടുക്കുമ്പോൾ അതിനകത്ത് കേളപ്പജി അടക്കമുള്ള ആളുകളുണ്ടായിരുന്നു. അതാണ് ആ സ്വാതന്ത്ര്യ സമരകാലത്തുണ്ടായിരുന്ന ലോകത്തെ പൊതു മൂല്യങ്ങളും മാറ്റങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ചെയ്തിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ബി ജെ പി ആർ എസ് എസ് ഇങ്ങനൊരു കാര്യം ചെയ്യുമ്പോൾ
അബദ്ധവശാൽ അതിനെ സപ്പോർട്ട് ചെയ്തു പോകുന്നു, പരോക്ഷമായെങ്കിലും അവർക്ക് സപ്പോർട്ട് കിട്ടുന്നു എന്നുള്ള പ്രശ്നമുണ്ട്. പക്ഷേ ഇപ്പോൾ അത് കോൺഗ്രസ് മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. RSS സംഘടനകൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകും. യഥാർത്ഥ വിശ്വാസികളെ പ്രതിനിധീകരിക്കാനല്ല അവർ പ്രവർത്തിക്കുന്നത്, വിശ്വാസികളെ ഭ്രാന്തമായ വർഗീയതയിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. എന്തായാലും രാഷ്ട്രീയ നിറമില്ലാതെയാണ് ഈ വിശ്വാസ സംരക്ഷണത്തിന് മുന്നോട്ട് പോകുന്നതെങ്കിലും ഇന്ന് തിരുവനന്തപുരത്തെ വേദിയിൽ ഉയർന്നതും ചില വ്യക്തികളുടെ രാഷ്ട്രീയ മോഹം തന്നെയാണ്. തിരിച്ചു വരാൻ ഇടവേളയ്ക്ക് ശേഷം. പ്രധാനമായ ആവശ്യങ്ങൾ നാലെണ്ണം മുന്നോട്ട് വയ്ക്കുന്നു. ശബരിമലയിലെ നിരോധനാജ്ഞയും നിയന്ത്രണങ്ങളും പിൻവലിക്കുക എന്നുള്ളതാണ് ഒരു ആവശ്യം. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ഭക്തന്മാർക്കെതിരായ കള്ളക്കേസുകളെല്ലാം പിൻവലിക്കുക. ശബരിമലയിൽ ഭക്തന്മാർക്കാവശ്യമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. സുരേന്ദ്രനെ കള്ളക്കേസിൽ കുടുക്കിയ, അതുപോലെ മറ്റാൾക്കാർക്കെതിരെയും കള്ളക്കേസെടുത്ത ഉദ്യോഗസ്ഥന്മാരുടെ നിയമവിരുദ്ധമായ നടപടികൾക്ക് എതിരായി ഡിപ്പാർട്ട്മെൻ്റ് തലത്തിലും മറ്റുമുള്ള നടപടികൾ സ്വീകരിക്കണം, അച്ചടക്ക നടപടികൾ സ്വീകരിക്കണം. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ എൻ രാധാകൃഷ്ണൻ 3-ാം തീയതി മുതൽ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് മുമ്പ് നിരാഹാരം നടക്കും. ഇപ്പോഴേ നിശ്ചയിച്ചിട്ടുള്ള 15 ദിവസത്തേക്കുള്ള നിരാഹാര സമരമാണ്. KP അനിൽകുമാർ, ഈ BJP സമരം തുടങ്ങുന്നതിന് മുമ്പ് സെക്രട്ടേറിയറ്റിലേക്ക് സമരവേദി മാറ്റുമ്പോൾ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ നടത്തിയ പ്രഖ്യാപനങ്ങളാണ്, ആശയമാണ് വലുത് നേട്ടങ്ങളല്ല എന്നൊക്കെ പറയുമ്പോഴും എന്തുകൊണ്ടാണ് ഈ സമരവേദി സെക്രട്ടേറിയറ്റിലേക്ക് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലേക്ക് പരിമിതപ്പെടുത്തേണ്ടി വന്നത് എന്നത് ഇതിനകം ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. പക്ഷേ ആ സമരത്തിൻ്റെ മുദ്രാവാക്യങ്ങളിൽ ഒന്നുപോലും ഒന്ന് ചർച്ച ചെയ്യാനോ സർക്കാരിനെ സ്വാധീനിച്ച് അതിൽ ഒരു ഇഞ്ചെങ്കിലും പിന്നോട്ട് കൊണ്ടുപോകാനോ കഴിയാതെ നിരാഹാരം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. സമാനമായ അവസ്ഥയിൽ കോൺഗ്രസും എത്തിയിട്ടുണ്ട്. നിരോധനാജ്ഞ പിൻവലിക്കുന്നതിന് വേണ്ടി നിയമസഭയിൽ അനിശ്ചിതകാല സമരം നടത്തി അവസാനം മകരവിളക്ക് കഴിഞ്ഞ് നിരോധനാജ്ഞ പുതുക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത് വരെ നിരോധനാജ്ഞയും നിയന്ത്രണങ്ങളും പോലീസ് സന്നിധാനത്ത് തുടരുകയാണ്. അപ്പോൾ ഈ വിശ്വാസ പ്രശ്നത്തിൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ശ്രമം നടത്തുന്ന കക്ഷികൾ കേൾക്കുന്ന തിരിച്ചടികളുടെ ഒരു ഉദാഹരണമാണോ ശ്രീ ശ്രീധരൻപിള്ളയ്ക്കും BJPക്കും ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്? അല്ല സുരേഷ്, ഇതിനകത്ത് കോൺഗ്രസിനെയും BJPയെയും ഒരുപോലെ കാണേണ്ട. കോൺഗ്രസ് എടുത്തിട്ടുള്ള നിലപാട് വിശ്വാസികൾക്കൊപ്പം പ്രത്യക്ഷ സമരത്തിലില്ലാതെ തന്നെ വിശ്വാസ സമൂഹത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ള പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടല്ലോ. അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പോലും നടപ്പിൽ വരുത്തുവാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യവുമാണ്. അപ്പോൾ സമരം എന്ന് പറയുന്നത് എന്താ പറയുക, ഇഫക്റ്റീവായി നടത്തുവാനോ ജനങ്ങളെ ജനപിന്തുണയോടുകൂടി നടത്തുവാനോ സാധിച്ചില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന പുത്തരിക്കണ്ടത്ത് നടന്ന പരിപാടി. അത് BJPയുടെ നേതൃത്വത്തിൽ നടന്നൊരു പരിപാടിയല്ല. അപ്പോൾ BJP ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ച് വിശ്വാസ സമൂഹത്ത് മുന്നോട്ട് പോയപ്പോൾ വിശ്വാസ സമൂഹം മാറി നിന്നു എന്ന് കാണിക്കുന്ന ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് കാണുവാൻ സാധിച്ചത്. തീർച്ചയായും BJPയെ സംബന്ധിച്ച് ഈ സമരം ഒരു വലിയ പരാജയമായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. പിന്നെ കോൺഗ്രസ് ഇതിനകത്ത് എടുത്ത നിലപാട്, കോൺഗ്രസ് എടുത്ത നിലപാട് എന്നും സുവ്യക്തമാണ്. ഇപ്പോൾ കോൺഗ്രസ് എടുത്ത നിലപാടിനെ കുറിച്ച് ശ്രീ ബാലഗോപാലോട് പറഞ്ഞു, എന്താ കോൺഗ്രസ് എടുത്ത നിലപാടിന് വ്യത്യാസം വരുത്തിയിട്ടുള്ളത്? ജവഹർലാൽ നെഹ്റു ആ ഒരു വിശ്വാസിയല്ല എങ്കിൽ കൂടി വിശ്വാസികളുടെ ആരാധനാ സമ്പ്രദായങ്ങളെ എന്താ പറയുക പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പരിരക്ഷിക്കുന്ന രീതിയിലുള്ള Article 25 എഴുതി ചേർത്തത് ജവഹർലാൽ നെഹ്റുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. അപ്പോൾ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി, അദ്ദേഹം ആരാധനാലയങ്ങൾ സന്ദർശിക്കാറില്ല, അദ്ദേഹം ഒരു വിശ്വാസിയല്ല. പക്ഷേ വിശ്വാസികളെ വിശ്വാസത്തെ ധിക്കരിക്കുന്ന ഇന്നത്തെ CPM പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എടുക്കുന്ന നിലപാട് ഒരു കാരണവശാലും ഭരണാധികാരിയായിരുന്ന നെഹ്റു എടുത്തില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ മഹത്വം. KP അനിൽകുമാർ, സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് UDFന്റെ നയമാണെന്ന് പറയാം,
കോൺഗ്രസിന് വിശ്വാസ സംരക്ഷണമാണ് പ്രധാനമാണ് എന്നുള്ളത് പറയാം, അതൊക്കെ ശരിയാണ്. പക്ഷെ ഞാൻ ചോദിച്ചത്, ഈ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ഒരു രാഷ്ട്രീയ കക്ഷി നേരിട്ട് തെരുവിലിറങ്ങുമ്പോൾ അതിൽ രാഷ്ട്രീയമായി ഏതെങ്കിലും ഒരു കക്ഷിക്കെതിരായ വികാരം ഇളക്കി വിടുമ്പോൾ അവസാനം അത് ബൂമറാങ്ങായി മാറുന്നതിൻ്റെ ഒരു ഉദാഹരണമാണോ ബി ജെ പിക്ക് കണ്ടത്? അങ്ങനെയാണെങ്കിൽ സമാനമായ അവസ്ഥ കോൺഗ്രസിനും നേരിടേണ്ടി വന്നിട്ടുണ്ടോ? കാരണം ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സമരരംഗത്ത് നിങ്ങൾ പരസ്യമായി ഇറങ്ങി, പക്ഷേ ആ ലക്ഷ്യം നേടാതെ നിങ്ങൾക്കും സമരം അവസാനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടോ? നിയമസഭയ്ക്കകത്ത് നടന്നതും സമരം തന്നെയാണ്. അല്ല, നിയമസഭയ്ക്കകത്ത് സമരം നടക്കുമ്പോൾ നിയമസഭ സമ്മേളനം വെട്ടിച്ചുരുക്കി ആ സമ്മേളനം പിരിച്ചുവിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സമരം നിർത്തിയത്, അല്ലാതെ മകരവിളക്ക് നട അടച്ചതിന് ശേഷം, മകരവിളക്ക് കഴിഞ്ഞ് നട അടച്ചതിന് ശേഷം ഞങ്ങൾ സമരം നിർത്തിപ്പോയ ആളുകളല്ല. നിയമസഭ സമ്മേളിക്കുന്ന അവസാന ദിവസം വരെ സമരം നടത്തിയിട്ട് ആണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. നിയമസഭ ഇന്ന് വരെ സമ്മേളിച്ചിരുന്ന ഇന്ന് വരെ സമരവുമായിട്ട് ഞങ്ങൾ പോയേനെ. അപ്പം ഞങ്ങൾ ഒരിക്കലും, കോൺഗ്രസ് പാർട്ടി ഒരിക്കലും, യു ഡി എഫ് ഒരിക്കലും ഈ ഇതുപോലെ സമരം പകുതി വഴിയിൽ, അല്ലെങ്കിൽ എന്താ പറയുക, മണ്ഡലകാലം കഴിഞ്ഞു, മകരവിളക്കും കഴിഞ്ഞു, നട അടയ്ക്കുന്നത് വരെ ഇരുന്നിട്ടും ഒന്നും നേടാനാകാതെ സമരം പിന്നോട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ നിയമസഭ അവസാനിച്ചതോടെ ആ സമരം അവസാനിച്ചു, അത് ഞാൻ ആവർത്തിച്ചു എന്നേ ഉള്ളൂ. അല്ല, നിയമസഭ അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ എങ്ങനെ സമരം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് കൂടി സുരേഷ് പറയണം. നിയമസഭാ സാമാജികർ നിയമസഭയ്ക്ക് മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കുമ്പോൾ നിയമസഭ സമ്മേളിക്കാത്ത അവസ്ഥയിൽ എങ്ങനെയാ സമരം അവിടെ കൊണ്ടുപോകുന്നത്? അല്ല, സമര രീതി ഞാനല്ല പറയേണ്ടത്. പക്ഷെ നിയമസഭ അവസാനിച്ചുകൊണ്ട് സംസ്ഥാനത്ത് ഭരണം അവസാനിച്ചിട്ടില്ല. ഇവിടെ ഭരണമുണ്ട്, പോലീസ് പ്രവർത്തിക്കുന്നുണ്ട്, നിരോധനാജ്ഞ ശബരിമലയിലാണ്, അതുകൊണ്ട് നിയമസഭ അടച്ചാൽ ഒരു സമരവും കഴിയില്ല എന്നൊരവസ്ഥയുണ്ടോ? ഞാൻ ആ സമര രീതിയെക്കുറിച്ച് പറയല്ല, പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങുകയും ഒരാവശ്യം മുന്നോട്ട് വെക്കുകയും അത് സാധിക്കാതെ വരികയും ചെയ്ത് പിൻവാങ്ങേണ്ട അവസ്ഥ കോൺഗ്രസിനും ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു എന്ന് മാത്രം. പ്രത്യക്ഷ സമരത്തിന് കോൺഗ്രസ് നിന്നിട്ടില്ലല്ലോ. അതിന് നിയമസഭയ്ക്കകത്ത് ഞങ്ങൾ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചു, വിശ്വാസ സമൂഹത്തിന് വേണ്ടി ആവശ്യങ്ങൾ ഉന്നയിച്ചു, അവിടെ സമരം ചെയ്തു. നിയമസഭ കഴിഞ്ഞതിന് ശേഷം ഒട്ടനവധി പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് വിശ്വാസ സമൂഹത്തിന് വേണ്ടി നടത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ നടത്തുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ വിശ്വാസികൾക്ക് വേണ്ടി എടുക്കുന്ന നിലപാടുകൾ നിങ്ങൾ ശ്രദ്ധിക്കപ്പെടാത്തത്, അതിലത് അക്രമം നടക്കാത്തത് കൊണ്ടാണോ, പോലീസ് ലാത്തിച്ചാർജ് നടക്കാത്തത് കൊണ്ടാണോ, ഞങ്ങൾ പൊതുമുതൽ നശിപ്പിക്കാത്തത് കൊണ്ടാണോ എന്നുകൂടി നിങ്ങൾ പറയണ്ടേ? അപ്പൊ അക്രമം നടത്തുന്നവരുടെ, അല്ലെങ്കിൽ പൊതുമുതൽ നശിപ്പിക്കുന്നവരെ, പോലീസ് അക്രമം ഉണ്ടാകുന്ന, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സമര രീതിയായി കാണൂ എന്നുള്ള രീതിയിൽ കാണുന്നത് ശരിയല്ല. ഒരു പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഒരു ക്രിയാത്മക പ്രതിപക്ഷം എന്നുള്ള നിലയിൽ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി വിശ്വാസികൾക്കൊപ്പം കോൺഗ്രസ് നിലപാടെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നിലപാടുമായി ഇന്നും ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഓക്കെ, എന്തായാലും പ്രത്യക്ഷ സമരത്തിന് ഇല്ലെന്ന് താങ്കൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നിലയ്ക്കലും പമ്പയിലും കോൺഗ്രസിൻ്റെ കൊടിയുമായി അവിടെ മുദ്രാവാക്യം തന്നെ മുഴങ്ങിയിരുന്നു. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ രാജൻ കണ്ണാട്ട്, ശബരിമല കർമ്മസമിതി മതാത്മീയ നേതാക്കളെ അണിനിരത്തിക്കൊണ്ട് ഈ ആചാര ലംഘനത്തിനിറങ്ങിയ സർക്കാർ ഒരു താക്കീത് കൊടുക്കുന്ന രീതിയിലാണ് ഇന്ന് തിരുവനന്തപുരത്ത് അവരുടെ എല്ലാം പ്രസംഗവും പ്രഭാഷണങ്ങളും ഒക്കെ നടന്നത്. അവിടെ ബി ജെ പി അല്ല മുന്നിൽ നിന്ന് ഈ പ്രക്ഷോഭം ഇനി നയിക്കേണ്ടത്, അത് ശബരിമല കർമ്മസമിതിയാണ്. രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടി ഈ അവസരങ്ങളെ സുവർണാവസരമെന്ന് വ്യാഖ്യാനിച്ച പാർട്ടിക്ക് ഇനി പാർട്ടിയുടെ രാഷ്ട്രീയ കാര്യങ്ങൾ വേറെ, വിശ്വാസികളുടെ വിശ്വാസ സംരക്ഷണത്തിന് വേറെ വേദി, അങ്ങനെ വേർപിരിയുകയാണോ ഇവിടെ? ഒരിക്കലുമല്ല. ഈ പറഞ്ഞതിൻ്റെ അകത്ത് തന്നെ ഒരു ഇതുണ്ട്, ഒരു സത്യം, അല്ലെങ്കിൽ ഒരു സത്യത്തിനൊപ്പം, അല്ലെ, ജനകീയ പ്രശ്നത്തിൽ ജനങ്ങളോടൊപ്പം നിന്നതുകൊണ്ട് ആ പാർട്ടി പിന്നെ മറ്റുള്ളവർക്ക് ചിലപ്പോൾ അനിഷ്ടമായിട്ട് തോന്നാം. ഇവിടെ എനിക്ക് രണ്ട് കൂട്ടം കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഈ സമരം പരാജയമായിരുന്നു. സമരം എങ്ങനെയാണ് പരാജയപ്പെടുന്നത്? സമരം തുടരുകയല്ലേ? ഞങ്ങൾ ഗ്രാമങ്ങളിലേക്കും ജനങ്ങളുടെ അടുത്തേക്കും പോകല്ലേ? ഈ സമരം ജനങ്ങൾ ഏറ്റെടുത്തെന്ന് മനസ്സിലായല്ലോ. ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയങ്ങൾ, ഞങ്ങൾ മുന്നോട്ട് വെച്ച ജനകീയ പ്രശ്നം, ഞങ്ങൾ മുന്നോട്ട് വെച്ച വിശ്വാസികളുടെ പ്രശ്നം ജനങ്ങൾ ഏറ്റെടുത്തല്ലോ. അതിൽ തന്നെ പുത്തരിക്കണ്ട മൈതാനത്തും കർമ്മസമിതിയും ഈ നാമജപ ഘോഷയാത്രകളും അതുപോലെ തന്നെ അയ്യപ്പ ജ്യോതിയൊക്കെ കണ്ട എന്താ, ജനങ്ങൾ ആ ആശയത്തോടൊപ്പമുണ്ട്. അപ്പോൾ ഈ സമരം ഒരിക്കലും പരാജയപ്പെടും. ഞാൻ ആദ്യമേ ചോദിച്ചല്ലോ,
സ്വാതന്ത്ര്യ സമരം 100 വർഷം നടത്തിയിട്ട് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഈ പ്രതിഷേധവും ഈ ആശയവും ഒക്കെ തൊടുത്തു വിട്ടത് ഞങ്ങളാണെന്ന് താങ്കൾ ആവർത്തിക്കുകയാണ് വീണ്ടും. അല്ല, ആശയങ്ങളൊന്നുമല്ല, ജനങ്ങൾക്കെതിരെ ഈശ്വര വിശ്വാസത്തിനെതിരെ നമുക്കറിയാവല്ലോ. കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ കുറിച്ച് നമുക്കറിയാം. ഇവിടെ ഇപ്പോൾ ജാതീയ പ്രശ്നം പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട ബഹുമാന്യനായ ബാലഗോപാൽ സാർ പറഞ്ഞു ഇവിടെ ജാതീയമായി ഞങ്ങൾ വർഗീയ ഫാസിസം വളർത്തുന്നു എന്ന്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇത് ആരാ വളർത്തുന്നേ? ഇവിടെ മദനിക്ക് വേണ്ടി നിയമസഭ കൂടിയ പാർട്ടിയല്ലേ ഇത്? പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചുകൂട്ട പാർട്ടിയല്ലേ സി പി എം? മതാനുഷ്ഠാനങ്ങളെയും മതാചാരങ്ങളെയും കേരളത്തിൽ എക്കാലവും എതിർത്തിട്ടുള്ളവരല്ലേ അവർ? അവർ ഈശ്വര വിശ്വാസമുള്ള പാർട്ടിയല്ലല്ലോ, ദൃഢപ്രതിജ്ഞ ചെയ്യുന്നവരല്ലേ? അപ്പോൾ ഈശ്വര വിശ്വാസവുമായി ഇവർക്ക് എന്താണ് ബന്ധം? ഒരു ബന്ധവുമില്ല. കേരളത്തിലെ 98% ജനങ്ങളും ഈശ്വര വിശ്വാസികളാണ്, ആ കാര്യത്തിൽ സംശയമില്ലല്ലോ. ആ ഈശ്വര വിശ്വാസത്തെ ബാധിക്കുന്ന, അവരുടെ ആചാരങ്ങളെ ബാധിക്കുന്ന, അവരുടെ അനുഷ്ഠാനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം ഉണ്ടായപ്പോൾ ഈശ്വര വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി. അതിന് യാതൊരു സംശയമില്ല. അതിന് നേരത്തെ തന്നെ ബഹുമാനായ സുരേഷ് പറഞ്ഞു കേസ് കൊടുത്തില്ലെന്ന് പറഞ്ഞു. ബി ജെ പിയുടെ മോർച്ചകളുണ്ട്, ആർ എസ് എസ് കേസ് കൊടുത്തു, ഹിന്ദു ഐക്യവേദി കേസ് കൊടുത്തു, എത്രയോ സംഘടനകൾ ബി ജെ പി ആർ എസ് എസുമായി ബന്ധപ്പെട്ട് എത്രയോ സംഘടനകൾ കേസ് കൊടുത്തു. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് സമരം പരാജയമായിരുന്നു. കോൺഗ്രസ് പറഞ്ഞു, കോൺഗ്രസ്സിന് അതല്ല ഇപ്പം പ്രശ്നം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മകൻ മരിച്ചാലും വേണ്ടിയില്ല, മരുമകളുടെ കണ്ണുനീര് കാണണം, ബി ജെ പി തകരണം, ഇന്ത്യയിലെ സർക്കാരിനെ ആക്ഷേപിക്കണം, അതാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം. കോൺഗ്രസ് ഒരു അഴുകൊഴുപ്പൻ നയമാണ് ശബരിമല വിഷയത്തിൽ എടുത്തതെന്നുള്ളത് കേരളത്തിലെ അരിയാഹാരം കാണിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. അവർ ഈ സമരത്തിന് ജനങ്ങളോടൊപ്പം ഉണ്ടെന്ന് കാണിക്കുകയും എന്നാൽ അവർ സമരത്തിന് രംഗത്ത് വരാതിരിക്കുകയും ചെയ്തു. പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം, എൻ ഡി എ സംബന്ധിച്ചിടത്തോളം അതല്ല. ഞങ്ങൾ ജനങ്ങളോടൊപ്പമുണ്ട്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഒരു സമരത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്, വിജയം എന്ന് പറയുന്നത്, ആ ഉയർത്തുന്ന ആ പ്രത്യയശാസ്ത്രങ്ങൾ, ആ ആശയങ്ങൾ ജനങ്ങളേറ്റെടുക്കുന്നോ, ജനങ്ങളുടെ മാൻഡേറ്റ് ഉണ്ടോ, ജനങ്ങളുടെ ഗാലപ്പോളിന് പോയാൽ അത് വിജയിക്കുമോ? അതുണ്ടെങ്കിൽ പിണറായി വിജയനോ? സംശയം. വിശ്വാസ സംരക്ഷണമാണ് 98% ഭക്തർക്കൊപ്പം നിൽക്കുക പാർട്ടിയുടെ കടമയാണെന്നൊക്കെ പറയുമ്പോൾ ഇതിൽ നിന്നൊരു ഒരു രാഷ്ട്രീയ ലാഭം പ്രതീക്ഷിക്കുന്നുണ്ടോ ബി ജെ പി? അല്ല, പൊതുവായി രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളുടെ പ്രതീക്ഷ പിന്നെ പ്രവർത്തിക്കുന്ന എന്തിനു വേണ്ടിയാ? എൻ്റെ ബഹുമാനായ സുരേഷ് ജിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, രാഷ്ട്രീയ പാർട്ടികൾ പൊതുജനങ്ങളുടെ ഇടയിൽ പിന്നെ പ്രവർത്തിക്കുന്ന എന്തിനു വേണ്ടിയാ? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനും അധികാരത്തിൽ വരാനും ഒക്കെ വേണ്ടിയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. പരമാവധി വോട്ട് സമാഹരിക്കുക, പരമാവധി സീറ്റുകൾ ജയിക്കുക, അതാണ് ലക്ഷ്യം. ബി ജെ പി മാത്രം ചെയ്യുന്ന കാര്യമല്ല ഇത്. ഇവിടെ സി പി എമ്മും കോൺഗ്രസും എല്ലാം അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനല്ലേ? അല്ല, ഞാൻ ചോദിച്ച അതല്ല. ഞങ്ങളൊക്കെ വിശ്വാസ സംരക്ഷണം എന്ന് പറയുന്നത് നാലോട്ടോ 4 സീറ്റോ കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപാധിയായി ബി ജെ പിയോ എൻ ഡി എയോ കാണുന്നുണ്ടോ? അത് ഞാൻ ചോദിച്ചല്ലോ, സീറ്റ് അല്ലല്ലോ ഇവിടെ വിഷയം. ഇവിടെ സീറ്റ് അല്ലല്ലോ, സീറ്റ് ഇതുവഴി കിട്ടുന്നതല്ലേ അതിന്റെ ബൈ പ്രോഡക്റ്റ് അല്ലേ? ജനങ്ങളുടെ പ്രശ്നങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതല്ലേ ഒരു പൊതുപ്രവർത്തകന്റെ കടമ? അതിവിടെ കോൺഗ്രസ് നിന്നോ? ഇവിടെ ഒരു വലിയ വിഷയം ഉണ്ടായാലും ഇവിടെ പറഞ്ഞല്ലോ, എല്ലാവരും പറയുന്നു, പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു സുവർണ അവസരമെന്ന്. എന്റെ ബഹുമാനപ്പെട്ട സുരേഷേ, ബാലഗോപാൽ സാറിനോട് അനിൽകുമാറിനോട് ഞാൻ ചോദിക്കട്ടെ, സുവർണ അവസരമെന്ന് പറഞ്ഞ എന്താ അദ്ദേഹം? നിങ്ങളതിനെ വളച്ചൊടിക്കുമായിരുന്നു. ബി ജെ പി എന്ന് പറയുന്നത് ഈശ്വര വിശ്വാസമുള്ള, ഈശ്വര വിശ്വാസികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പാർട്ടി കൂടിയാണ്. അപ്പോൾ ഈശ്വര വിശ്വാസത്തിന് ഈ രാജ്യത്ത് കോട്ടം സംഭവിച്ചപ്പോൾ, അല്ലെങ്കിൽ അതിന് അപകടം പിടഞ്ഞപ്പോൾ, അതിനോടൊപ്പം നിൽക്കാൻ, നമ്മുടെ ഈശ്വര വിശ്വാസം ജനങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്താൻ, നമ്മുടെ മതേതരത്വം ബോധ്യപ്പെടുത്താൻ നമുക്ക് കിട്ടിയ സുവർണ അവസരമാണ് എന്നാണ് രാജൻ കണ്ടാട്ടെ. എന്തായാലും പി എസ് ശ്രീധരൻപിള്ള പോലും വ്യാഖ്യാനിക്കാൻ കാണിക്കാത്ത ധൈര്യമാണ് താങ്കൾ ആ വ്യാഖ്യാനത്തിന് നൽകുന്നത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ കെ എൻ ബാലഗോപാലിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ന് ഈ സംഗമത്തിൽ ബി ജെ പിക്ക് അനുകൂലമായി നിലപാടെടുക്കുകയും കർമ്മസമിതിയുടെ രക്ഷാധികാരികളിൽ ഒരാളുമായ മുൻ ഡി ജി പി സി ടി പി സെൻകുമാർ നടത്തിയ ഒരു പ്രതികരണം കേൾക്കാം. ഒരു കാര്യം മനസ്സിലാക്കുക, സ്വയം രക്ഷിക്കാൻ ശ്രമിക്കാത്തവനെ മറ്റാർക്കും രക്ഷിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇനി നിങ്ങളുടെ ഒരു ഉത്തരം എനിക്ക് കിട്ടണം. കായ് പൊക്കി നിങ്ങൾ ഞാൻ പറയുന്നത് ശരിയാണോ അല്ലയോ ഒന്ന് പറയണം. അത്
നമ്മളുടെ കയ്യിൽ ഒരു വജ്രായുധമുണ്ട്, എല്ലാവരുടെ കയ്യിലും. 2019 2020 2021 ആ വജ്രായുധം സനാതനധർമ്മം സംരക്ഷിക്കുന്ന ജാതി മതഭേദമെന്നെയുള്ള ആളുകൾക്ക് നിങ്ങൾ കൊടുക്കൂ എന്ന് ഇവിടെ വെച്ച് പ്രതിജ്ഞ ചെയ്യണം. ഈ ഒരു പ്രതിജ്ഞ മതി നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരാൻ. അതിൻ്റെ കർമ്മം കൂടി ചെയ്യണം. ശ്രീ കെ എൻ ബാലഗോപാൽ, ശ്രീധരൻപിള്ള ഒരു രാഷ്ട്രീയ നേതാവായതുകൊണ്ട് തന്ത്രിയും എൻ എസ് എസും അടക്കമുള്ളവരൊക്കെ എൻ്റെ കണ്ണിൽ നോക്കിയും ഞങ്ങളുടെ പ്രസ്ഥാനത്തെ നോക്കിയുമാണ് നിലപാടെടുക്കുന്നത്, ഇത് നമുക്കൊരു സുവർണാവസരമാണെന്നൊക്കെ ഒരു രാഷ്ട്രീയ വേദിയിൽ അദ്ദേഹം പ്രസംഗിച്ചു. പക്ഷേ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ചേർന്ന ഒരു വേദിയിൽ ശ്രീ ടി പി സെൻകുമാറും പറയുന്നത് കയ്യിലുള്ള വജ്രായുധം വോട്ടാണ്, അത് 2019 2020 2021 പ്രയോഗിക്കാനായാൽ വിജയിച്ചു എന്നാണ്. അതെ, തീർച്ചയായിട്ടും അത് ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമാണ്. രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആളുകളെ ഈ മതവുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് നടത്തുന്ന ഒരു വലിയ പരിപാടിയാണ് അത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബി ജെ പി ഡയറക്റ്റായിട്ട് അതിന് വരുന്നില്ലെങ്കിലും RSS സംഘ പരിവാറിൻ്റെ സംഘടനകൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വിശ്വാസികളെ, നിഷ്കളങ്കരായ ഏറെ വിശ്വാസികളുണ്ടാവും. ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികൾ നിഷ്കളങ്കരായിട്ടുള്ള ദൈവവിശ്വാസികളാണ്, ഏത് മതത്തിൽപ്പെട്ടവരായാലും. അവിടെ ഇവിടെ തെറ്റിദ്ധാരണാജനകമായ പല കാര്യങ്ങളും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടത്തുന്ന നാടകത്തിൻ്റെ ഭാഗം തന്നെയാണിത്. നേരത്തെ ഇതിനകത്ത് സംസാരിച്ചുകൊണ്ട് NDA പ്രതിനിധി പറഞ്ഞു ഇവിടെ മദനിക്ക് വേണ്ടി പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർത്തു നിയമസഭ. നിയമസഭയിൽ മദനിയുടെ ജാമ്യത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ മദനിയുടെ നേരെയുള്ള മനുഷ്യാവകാശ ലംഘനത്തെ സംബന്ധിച്ച് ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടാവും. പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർത്തു, അതുപോലെ കാര്യങ്ങൾ ചെയ്തു. ഇതുപോലെയാണല്ലോ ഇവർ പ്രചരിപ്പിക്കുന്നത്. മദനിയുടെ കാര്യത്തിനകത്ത് അല്ലെങ്കിൽ വേറൊരാളുടെ കാര്യത്തിനകത്ത് കാശ്മീരിനകത്തായാലും മഹാരാഷ്ട്രയിലായാലും ജാതിയും മതവും ഒന്നും എത്തില്ല, തീവ്രവാദിയാണെന്ന് പറഞ്ഞ് അർബൻ നക്സലൈറ്റ് ആണെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യുന്ന ആളുടെ കാര്യത്തിലും ഒക്കെ നിലപാടുണ്ട്. കാരണം ജനാധിപത്യവും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയും പാലിക്കണം. പക്ഷെ ഇതിനകത്ത് ഈ തരത്തിലാണല്ലോ പറയുന്നത്. എന്നിട്ട് പറയുന്നത് എന്താ, കമ്മ്യൂണിസ്റ്റുകാരെല്ലാം നിരേശ്വരവാദികളല്ലേ, ദൃഢപ്രതിജ്ഞ അല്ലേ എടുക്കുന്നത്, ദൃഢപ്രതിജ്ഞ മറ്റു പലരും എടുക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി സർ പിണറായി പറഞ്ഞതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി CPIM ആണ്, CPIMനകത്ത് ഏറ്റവും കൂടുതൽ വിശ്വാസികളാണ്. ആ വിശ്വാസികളുടെ എല്ലാം കാര്യം ഹനിക്കാൻ CPIM നിലപാടെടുക്കുമോ? നിലപാടെടുക്കില്ല. അതുകൊണ്ട് വിശ്വാസികളുടെ എല്ലാ ആളുകൾ ഞങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല. വിശ്വാസികളായ ആളുകളുടെ ജീവിത പ്രശ്നം കൂടി കൈകാര്യം ചെയ്തെടുത്തു പോകുന്നതാണ് പൊതുരാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. പക്ഷെ അങ്ങനെ വിശ്വാസികളായ താങ്കൾ പറയുന്നത് പോലെ സാധുക്കളായ ആൾക്കാരെ ആട്ടിത്തെളിച്ച് കൊണ്ടുപോവുക മാത്രമല്ലല്ലോ BJP RSS ചെയ്യുന്നത്. ഇന്ന് ഈ വേദിയിൽ വന്നവരുടെ എണ്ണം എടുത്തു നോക്കൂ. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, മാതാ അമൃതാനന്ദമയി, ശ്രീ ശ്രീ രവിശങ്കർ, അതടക്കമുള്ള ഒരു പക്ഷേ ഇതുവരെ ഒരു തരത്തിലും ഒരു രാഷ്ട്രീയ നിലപാട് പ്രകടമാക്കാത്ത ഈ ആത്മീയ സ്ഥാപനങ്ങളും ആത്മീയ പ്രസ്ഥാനങ്ങളും ഒക്കെ നയിക്കുന്ന വലിയ വ്യക്തിത്വങ്ങളെയാണ് ഇനി മുന്നോട്ട് നിർത്താൻ പോകുന്നത് വിശ്വാസത്തിൻ്റെ പേരിൽ. ആ ബോധ്യമുണ്ടോ CPIMനും സർക്കാരിനും? തീർച്ചയായിട്ടും ആ ബോധ്യമുള്ളത് കൊണ്ടാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതിനകത്ത് മാതാമൃതാനന്ദമയ്യയുടെ ഇന്നത്തെ പരിപാടിക്ക് പങ്കെടുക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി. കാരണം എല്ലാ വിഭാഗം വരുന്ന വിശ്വാസികളും എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ട വിശ്വാസികളും ചെല്ലുന്ന കേന്ദ്രങ്ങളാണ് ഇതൊക്കെ. ആ കേന്ദ്രങ്ങളിൽ പോകുന്ന ആളുകൾ അവരുടെ രാഷ്ട്രീയം സംരക്ഷിച്ചുകൊണ്ടാണ് ഓരോരുത്തരും ഇത്തരം കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് അത്തരം കാര്യങ്ങൾ, ഇങ്ങനെ ഈ മത നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ അതിൻ്റെ ഭാഗമായിട്ട് വരരുത് എന്നുള്ള അഭിപ്രായം CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പറയുന്നത് ഇത് നേരത്തെയും ഇത്തരം സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ വിശ്വാസികളായ ആളുകളെ അവരുടെ അവരെ മതത്തിൻ്റെ കാര്യത്തിനകത്ത് കാര്യം പറയാമല്ല, അവരുടെ രാഷ്ട്രീയ വിശ്വാസത്തിനകത്തേക്ക് കടന്നു പോകാൻ മത നേതാക്കന്മാർ, ആത്മീയാചാര്യന്മാരെന്ന് പറയുന്ന ആളുകൾ ശ്രമിക്കുന്നത് അപകടം ഉണ്ടാക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അക്കാര്യം അവർ തിരിച്ചറിയുമെന്ന് ഞങ്ങൾ കരുതുന്നത്. കാരണം ഇന്നിപ്പോൾ BJP അധികാരത്തിൽ ഇരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന പല കമ്പൽഷൻസും പല കാര്യങ്ങളും ഉണ്ടാവും, പക്ഷെ വിശ്വാസികൾ ഈ കാര്യത്തിനകത്ത് അമ്പലത്തിനകത്ത് ഇപ്പോൾ ഈ പല സ്ഥലത്തും നടന്നിട്ടുള്ള ഇവരുടെ ഏറ്റവും അങ്ങേയറ്റം അക്രമപരമായ കാര്യങ്ങളെ ഒന്നും പിന്തുണയ്ക്കുന്നവരായിരിക്കില്ല ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികൾ എന്നുള്ളതിന് യാതൊരു സംശയവും ഞങ്ങൾക്ക് ആർക്കുമില്ല. ശരി, ഞാൻ തിരിച്ചു വരാം.
കെ പി അനിൽകുമാർ 3 2019 2020 2021 സനാതനധർമ്മം പാലിക്കുന്നവർക്ക് സർക്കാരിനെതിരായിട്ടുള്ള വികാരമായി വജ്രായുധം പ്രയോഗിക്കണമെന്നാണ് കർമ്മസമിതിയുടെ രക്ഷാധികാരി തന്നെ ആഹ്വാനം നൽകുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥ പ്രശ്നം വോട്ട് തന്നെയാണ്. സർക്കാരിനെ താക്കീതാണെങ്കിലും തിരിച്ചടിയാണെങ്കിലും താഴെയിറക്കാനാണെങ്കിലും ആയുധമാക്കേണ്ട വോട്ടിനാണ് ആഹ്വാനം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സർക്കാർ ഭക്തരെ വഞ്ചിക്കുന്നു, വിശ്വാസികളെ വഞ്ചിക്കുന്നു എന്നൊക്കെ കോൺഗ്രസും പറയുമ്പോൾ അതെങ്ങോട്ട് പ്രയോഗിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഇന്ന് ശ്രീ ടി പി സെൻകുമാറിനെ പോലെയുള്ള ആളുകൾ. സുരേഷേ, ഇത് പറയുമ്പോൾ എനിക്ക് മുഴുവൻ പറയാനുള്ളൊരു സമയം തരണം. ഈ രീതിയിൽ അയ്യപ്പ കർമ്മ സമിതി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പേരിൽ ഹിന്ദുമതത്തിൽപ്പെട്ട പലതരത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ, ആശ്രമങ്ങൾ നടത്തുന്ന ആളുകളടക്കം ഇതുപോലെ കൊണ്ടു ചെന്ന് എത്തിക്കുന്നതിൽ ഈ ഗവൺമെൻറ്റിൻ്റെ പങ്ക് എന്ത് എന്ന് നമ്മൾ ആദ്യം വിലയിരുത്തണ്ടേ? ഒരു കൊലപാതകമുണ്ടായാൽ ആ കൊലപാതകം നടത്തുന്ന വ്യക്തിയുടെ അതേ ഈക്വൽ സ്റ്റാറ്റസാണ് ആ കൊലപാതകത്തിന് വേണ്ടി ഒരുക്കങ്ങൾ കൂട്ടിക്കൊടുക്കുന്ന അല്ലെ കോൺസ്പിറസി നടത്തുന്ന ഗൂഢാലോചന നടത്തുന്ന വ്യക്തിക്കും. അപ്പോൾ ഇവിടെ വിശ്വാസ ലംഘനം ഉണ്ടാക്കിയതും ഈ നാട്ടിൽ ഒരു മതിൽ കെട്ടി വിശ്വാസിയെയും അല്ലാത്തവരെയും വേർതിരിച്ചതും മതിൽ തീർത്ത് ഹൈന്ദവനെയും മതന്യൂനപക്ഷങ്ങളെയും വേർതിരിച്ചതും ഈ ഗവൺമെൻറ്റാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഇന്ന് ആളുകൾ ഈ രീതിയിൽ ചിന്തിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഗവൺമെൻറ്റിനെതിരെ പറഞ്ഞാൽ അപ്പോൾ പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ വിശ്വാസത്തിന് അനുകൂലമായി പറഞ്ഞാൽ പറയുന്ന ആളുകളെ മുഴുവൻ സംഖ്യയാക്കുന്ന അല്ലെങ്കിൽ RSS ആക്കുന്ന നിലപാടല്ലേ മാർക്സിസ്റ്റ് പാർട്ടിയും ഗവൺമെൻറ്റും എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അവിടെ കൂടിയ ആളുകൾ, ഇപ്പോൾ എൻ്റെ നേരത്തെ BJP യുടെ NDA യുടെ വ്യക്തി പറഞ്ഞു സമരം വളരെ വിജയമായിരുന്നു എന്ന്. ഞാനൊരു വളരെ ലളിതമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. അവിടെ ആചാര ലംഘനമുണ്ടായാൽ, സ്ത്രീകൾ ശബരിമലയിലേക്ക് കടന്നു കയറിയാൽ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞ നേതാക്കന്മാരുണ്ടായിരുന്നില്ലേ നിങ്ങളുടെ മുന്നണിക്കകത്തും പാർട്ടിക്കകത്തും? അവിടെ നടന്നാൽ മറ്റെന്തൊക്കെയോ ചെയ്യും എന്ന് പറഞ്ഞ് നടന്ന ആളുകളില്ലേ? അവിടെ രണ്ടുപേര് കയറിയില്ലേ? ഗവൺമെൻറ് പറയുന്നത് എന്താ? ഞങ്ങളവിടെ രണ്ടുപേരെ കയറ്റി, ആചാരം ലംഘിച്ചു, വിശ്വാസ ലംഘനം നടത്തി, ഞങ്ങളുടെ വിജയമാണെന്ന് ഗവൺമെൻറ് പറയുന്നു. ശ്രീധരൻപിള്ളി ചോദിക്കുന്ന രണ്ട് പേരെയല്ലേ അവർക്ക് കയറ്റാൻ പറ്റുള്ളൂ, അത് ഞങ്ങളുടെ വിജയമല്ലേ എന്ന്. അതാണോ യഥാർത്ഥത്തിൽ ഈ സമരത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നത്? ഇത്രയും കൊട്ടിഘോഷിച്ച് സമരം നടത്തുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ 15 ദിവസം എന്ന് പറഞ്ഞ് പിന്നെ അതെല്ലാം കൂടെ എത്രയും 50-52 ദിവസമായി എന്നാണ് പറയുന്നത്. അതിനകത്തുണ്ടായ പങ്കാളിത്തം എന്താ? ജനപിന്തുണ അവരോടൊപ്പമാണെന്ന് പറയുന്നു. ഈ ഇപ്പോൾ പുത്തരിക്കണ്ടം മൈതാനത്ത് കൂടിയ ആളുകൾ മുഴുവൻ BJP ആണോ, സംഘപരിവാറാണോ? എനിക്ക് തോന്നുന്നില്ല. അത് വിശ്വാസികളായ ആളുകൾ പലരും പോയിട്ടുണ്ടാകാം. അത് മുഴുവൻ കോൺഗ്രസ് ആണോ? അതുമല്ല. മാർക്സിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ആളുകൾ അതിനകത്ത് കാണാം. അപ്പം രാഷ്ട്രീയത്തിന് അതീതമായി വിശ്വാസ സംരക്ഷണം ഉണ്ടാകണം എന്നുള്ള ഒരു ചിന്താഗതി ഈ സമൂഹത്തിൽ ഉണ്ടാകാനുള്ള കാരണം ഒരു സുപ്രീം കോടതി വിധി വന്നു എന്ന് പറഞ്ഞ് കാള പെറ്റു എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന ഒരു സ്ഥിതിയിൽ ഈ ഗവൺമെന്റ് പോയതാണ്. ഒരു സംശയം ശ്രീ അൽകുമാർ, അയ്യപ്പ കർമ്മസമിതി ഇതുപോലെ നടത്തുന്ന സംഗമങ്ങളിലൊക്കെ കോൺഗ്രസ് പ്രവർത്തകർ പോകുന്നതിന് എന്തെങ്കിലും വില കൊണ്ടോ, അതോ അവർക്ക് പങ്കെടുക്കാമോ? അല്ല, ഞാൻ പറഞ്ഞു വിശ്വാസ സമൂഹത്തിലെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോകും. രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് നടത്തുന്ന കാര്യങ്ങൾ വേറെയാണ്. അപ്പം ഞാൻ പറഞ്ഞത് അതിനകത്ത് കോൺഗ്രസ്സുകാർ അവിടെ പോയി എന്ന് പറയാനല്ല. അതിനകത്ത് എത്രയോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ ഉണ്ടാകാം, വിശ്വാസികളായിട്ടുള്ള ആളുകൾ. നേതാക്കളോ ആരെങ്കിലും വിശ്വാസത്തിന്റെ ഭാഗമായി ഈ അയ്യപ്പ കർമ്മ സമിതിയുടെ ഇതുപോലെ ഒരു വലിയ ചടങ്ങിൽ പോകുന്നതിൽ തെറ്റുണ്ടോ, നിങ്ങൾക്കതിൽ വിലക്കുണ്ടോ, അതോ പങ്കെടുക്കാം എന്നുള്ളതാണോ? കോൺഗ്രസിന്റെ ഒരു നേതാവും അതിനകത്ത് പങ്കെടുക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ഇതുപോലുള്ള മൂവ്മെന്റുകളിൽ സാധാരണക്കാരായ അനുഭാവികളായ ആളുകൾ ഒരുപാട് പോയിട്ടുണ്ടാകാം, ഇല്ല എന്ന് നിഷേധിക്കുന്നില്ല. അപ്പൊ അതിനകത്ത് എന്താ വിശ്വാസ സംരക്ഷണമാണ്. ആ വിശ്വാസ സംരക്ഷണത്തിനുള്ള അവസരം എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ളതാ. അല്ല, ആ പശ്ചാത്തലം പറഞ്ഞു. പക്ഷെ ആ വിശ്വാസ സംരക്ഷണം പിണറായി വിജയൻ തിരഞ്ഞെടുപ്പിലെ വോട്ടിന്റെ കണക്കായി മാറുന്നത് എങ്ങനെയാണ് ശ്രീ അനിൽകുമാർ, ശ്രീ സെൻകുമാറിന്റെ തിയറി അനുസരിച്ച്?
അല്ല, അതിപ്പോൾ സെൻകുമാറിനോട് ചോദിക്കണം അതൊരു വോട്ടിൻ്റെ തയ്യാറ്. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം ഉറപ്പാണ്, കേരളീയ സമൂഹത്തിൽ സൃഷ്ടിച്ച ഒരു മതിലായി ഈ എന്താ പറയുക ശബരിമല ഇഷ്യൂ മാറിയിരിക്കുന്നു. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായി ആരെല്ലാം ഉണ്ട് എന്നുള്ളത് അടുത്ത തിരഞ്ഞെടുപ്പിൽ തന്നെ വ്യക്തമാകുകയുള്ളു. അതിനൊന്നും യാതൊരു തർക്കവും വേണ്ട. അതിനകത്ത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവര് എന്താ പറയുക വെളുക്കാൻ തേച്ചത് പാണ്ടായി മാറും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. അതായത് ഈ ശബരിമല പ്രശ്നം ഒരു തിരഞ്ഞെടുപ്പ് വിഷയമാകണം എന്ന് കോൺഗ്രസും ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ആകുകയാണെങ്കിലും കോൺഗ്രസ് അതിനെ ഭയക്കുന്നില്ല. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിനെ വിഷയമാകണം എന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിലവിൽ ഈ ഗവൺമെന്റിന്റെ നിലപാടുകൾ, വിശ്വാസ സംരക്ഷണത്തിനെതിരായി ഈ ഗവൺമെന്റ് എടുത്ത നിലപാടുകൾ, ആ നിലപാട് ജനങ്ങൾക്ക് മുമ്പിൽ പ്രതിഫലിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. അതിന് കോൺഗ്രസ് മുൻകൈ എടുക്കുകയും ചെയ്യും. അല്ല, അതിന്റെ ഭാഷ രണ്ടാണെങ്കിലും പ്രയോഗം ഒന്നു തന്നെയല്ലേ? ശ്രീ അനിൽകുമാർ, ശ്രീ സെൻകുമാർ പറയുന്നു നിങ്ങളുടെ കയ്യിലുള്ള വജ്രായുധം ഈ 2019 20 21 പ്രയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. താങ്കൾ പറയുന്നു ഈ സർക്കാർ എടുത്ത നടപടികൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അടുത്ത തെരഞ്ഞെടുപ്പ് ഈ സർക്കാരിൻ്റെ ഹിതപരിശോധനയല്ല, കേന്ദ്രത്തിലേക്ക് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. പക്ഷേ അതിൽ പോലും ഈ സർക്കാരിനെതിരായിട്ടുള്ള ഈ പ്രശ്നത്തിലെ വികാരം പ്രതിഫലിക്കുമെന്ന് താങ്കളും പറയുന്നു. അപ്പോൾ ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമാകണമെന്ന് ആഗ്രഹിക്കുന്നു, ആകുന്നതിനെ ഭയക്കുന്നുമില്ല. അല്ല, ഇത് തെരഞ്ഞെടുപ്പ് വിഷയമാണിത്. ഇപ്പൊ ആയി കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ ആകുന്നതിന് ഭയപ്പെട്ടിട്ട് കാര്യമില്ല. ഈ ശബരിമല വിഷയം മുഴുവൻ ഉണ്ടാക്കിയെടുത്തത് കേരളത്തിലെ പ്രളയം വന്ന് ആ പ്രളയത്തിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾ, അവർക്ക് യാതൊരുവിധ സഹായവും കിട്ടാതെ ഇന്നും ദുരിതത്തിൽ കിടക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട്. അതിനെ മറച്ചു വെക്കാൻ വേണ്ടി, അതിനെ എന്താ പറയാ ആരും കണ്ടില്ല എന്ന് നടിക്കാൻ വേണ്ടി ഒരാസൂത്രിതമായ ഗൂഢാലോചനയാണ് ഈ ശബരിമല വിഷയത്തിൽ ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. ആ ഒരു ഇത് കാര്യമാണ് ഇതിനകത്ത് വന്നതും. അത് മാക്സിമം ഇത് അതുകൊണ്ടാണല്ലോ എപ്പോഴെല്ലാം സമരങ്ങൾ തടുത്തു പോകുന്നു, ബി ജെ പിക്കാർ അക്രമം നിർത്തുന്നു, അപ്പൊ ആരെങ്കിലും രണ്ട് സ്ത്രീകളെയായിട്ട് പോകും. പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ സുരേഷേ, സ്ത്രീകള് അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ്, പോലീസിന് വിവരം കിട്ടുന്നതിന് മുമ്പ് ഈ പറയുന്ന ആർ എസ് എസിനും സംഘപരിവാറുകാർക്കും വിവരം കിട്ടുക, അവര് തടയാൻ വേണ്ടി നിൽക്കുക. അപ്പൊ എന്താ ഇതിന്റെ ലിങ്ക്? പോലീസ് അറിയിക്കുന്നതാണോ അതോ ഗവൺമെന്റ് നേരിട്ട് അറിയിക്കുന്നതാണോ? ഈ സമരങ്ങളെല്ലാം പരസ്പര ധാരണയോടുകൂടി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ കെ എൻ ബാലഗോപാൽ, ജ്യോതിയാണോ മതിലാണോ പ്രധാനമെന്ന് ഈ തെരഞ്ഞെടുപ്പ് വിധി എഴുതണം എന്നാണ് സി ടി പി സെൻകുമാറിനെ പോലെയുള്ളവർ പറയുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് തന്നെയാണ് പ്രശ്നം. ജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ആദ്യ വേദിയായി തെരഞ്ഞെടുപ്പിനെ ഒരുക്കുകയാണ്. ആ ഒരുക്കുമ്പോൾ അത് എങ്ങോട്ട് വീഴുന്നു എന്നതിൽ മാത്രമാണ് ഇപ്പോൾ ശ്രീ അനിൽകുമാർ പറയുന്നതും ശ്രീ സെൻകുമാർ പറയുന്ന സനാതനധർമ്മവും തമ്മിലുള്ള വ്യത്യാസമൊക്കെ കിടക്കുന്നത്. ഇന്ന് ശ്രീ പിണറായി വിജയൻ പറഞ്ഞതുപോലെ ഒരു മതിൽ രൂപപ്പെട്ടിരിക്കുന്ന തരത്തിലേക്ക് വിശ്വാസികളെല്ലാം ഒരു ഭാഗത്ത്, വിശ്വാസത്തെ ഹനിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളും സർക്കാരും മറുഭാഗത്ത്, അങ്ങനെ ഒരു ചേരിതിരിവ് സംസ്ഥാനത്ത് ഉണ്ടായി കഴിഞ്ഞോ? സുരേഷ്, അങ്ങനൊരു ചേരിതിരിവ് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇവരുടെ സ്വപ്നം, ആ സ്വപ്നം അതേപോലെ നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് കേരളത്തിലെ ഇപ്പോഴത്തെ സ്ഥിതി. ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം, ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം ശബരിമലയാവണമെന്ന് ബി ജെ പി ആഗ്രഹിക്കുന്നത് അവർക്ക് അത് പറയണമെന്നുള്ള അവരുടെ താല്പര്യം കൊണ്ട് തന്നെയാണ്. പക്ഷേ അത് ഒരു പ്രധാന വിഷയമായേക്കും എന്ന് ആയല്ലോ എന്ന് അനിൽകുമാർ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് പറയുന്നത് കോൺഗ്രസ് ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകരമല്ല എന്നെങ്കിലും തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. സുപ്രീംകോടതി ചെയ്ത ഒരു കാര്യത്തിൽ, സുപ്രീംകോടതിയിൽ നിന്ന് വന്നൊരു വിധിക്കെതിരെ പറയുവാൻ, സുപ്രീംകോടതിക്കെതിരെ പറയുവാൻ പ്രധാനമന്ത്രി ഉൾപ്പെടെ ആളുകൾ തയ്യാറായില്ല. സുപ്രീംകോടതിയെ വിമർശിക്കട്ടെ, അല്ലെ, സുപ്രീംകോടതി വിധി വന്നതിന് പകരം ഉള്ള ഓർഡിനൻസ് അടക്കമുള്ള കാര്യങ്ങൾ അവരാലോചിക്കട്ടെ. അതിന് നടപ്പാക്കാൻ ബാധ്യതപ്പെട്ട, അതിന് നിർബന്ധിതമായ സംസ്ഥാന ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും കേരളത്തിലെ മന്ത്രിസഭയും പോലീസും എന്ത് ചെയ്യണമെന്നാണ് ഇവർ പറയുന്നത്? ഇവരന്ന് തൊട്ടേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്കൊരു കാര്യമുണ്ട്, ലിംഗസമത്വത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് തുല്യത വേണമെന്നുള്ള അഭിപ്രായമുണ്ട്. പക്ഷേ കോടതി നേരത്തെ 91 പറഞ്ഞ വിധി, സ്ത്രീകൾ ഈ പ്രായപരിധി കയറണ്ട എന്ന് ജസ്റ്റിസ് പരിപൂർണം പറഞ്ഞത് ഞങ്ങൾ അന്നത്തെ നയനാർ ഗവൺമെൻറ്റാണ് നടപ്പിലാക്കിയത്, ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞതും നടപ്പിലാക്കുന്നു. പക്ഷേ ഇത് വെച്ചിട്ട് തെരഞ്ഞെടുപ്പിനകത്ത് ഇനി പലതരത്തിലുള്ള നാടകങ്ങളുമായി വന്നാൽ ജനങ്ങളുടെ മുന്നിൽ അതെല്ലാം കണ്ണി പൊടിയിടാമെന്ന് കരുതരുത്. വിശ്വാസികളിൽ ബഹുഭൂരിപക്ഷം ആളുകൾ ഈ നാട്ടിലെ സാധാരണ തൊഴിലാളികളാണ്, ഇടത്തരം ജീവനക്കാരാണ്, വിദ്യാർത്ഥികളാണ്,
കൃഷിക്കാരാണ്. കൃഷി സാധനങ്ങൾക്ക് വിലയില്ലാതെ ആത്മഹത്യ ചെയ്യുന്ന കൃഷിക്കാരൻ്റെ പ്രശ്നം, ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്ത നമ്മുടെ സാധാരണക്കാരൻ്റെ ബാങ്ക് ഡെപ്പോസിറ്റ് മുഴുവൻ വിജയമല്യയും മറ്റുള്ളവരും കൊണ്ടുപോയി ലക്ഷക്കണക്കിന് കോടി മോഷ്ടിച്ചുകൊണ്ട് പോയ സംഗതി അടക്കമുള്ള കാര്യങ്ങൾ, തൊഴിലില്ലായ്മ രൂക്ഷമാകുന്ന സംഗതി അടക്കമുള്ള കാര്യങ്ങൾ, തൊഴിലാളികളുടെ സമരത്തിൻ്റെ കാര്യം അടക്കമുള്ള കാര്യങ്ങൾ, ഇതൊന്നും കയർ തൊഴിലാളിക്കും കശുവണ്ടി തൊഴിലാളിക്കും സാധാരണ തൊഴിലാളിക്കുമൊക്കെ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ, കൃഷിക്കാരുടെ ആത്മഹത്യ, ഇതൊന്നും ചർച്ച ചെയ്യാതെ ഈ കാര്യം മാത്രം ചർച്ച ചെയ്യണമെന്ന് സെൻകുമാറും നാലാളുകളും പറഞ്ഞാൽ അതായിരിക്കും ചർച്ച എന്ന് ധരിക്കുന്നുണ്ടല്ലോ. അത് അങ്ങനെ ധരിക്കുന്നവർ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ് കാണുന്നത്. ഈ നാടിനെ ആകെ തകർത്ത ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെതിരായിട്ട് ജനങ്ങൾ ചിന്തിക്കും. ദൈവവിശ്വാസികളായിട്ടുള്ള ആളുകൾ, ദൈവവിശ്വാസം ഉണ്ടാവും, അവർക്ക് അവരുടെ അഭിപ്രായം ഉണ്ടാവും. പക്ഷേ വോട്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ ബാലറ്റ് പേപ്പറും അതിൻ്റെ കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ എന്താണ് രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നം എന്ന് മനസ്സിലാക്കുക. അതാണ് രാഷ്ട്രീയവും മതവും വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം. ഇതൊന്നും പ്രശ്നമല്ല. ഈ മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും കാര്യം മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയുന്ന രാഷ്ട്രീയമുണ്ടല്ലോ, ഉത്തരേന്ത്യ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന പലയിടത്ത് നടപ്പിലാക്കുന്നത്. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഉടൻ തന്നെ കന്നുകാലിയുടെ പ്രശ്നമെടുക്കും, അല്ലെങ്കിൽ ഗോവധത്തിൻ്റെ പ്രശ്നമെടുക്കും, അല്ലെ ബീഫിൻ്റെ പ്രശ്നമെടുക്കും, അല്ലെ മറ്റൊരു കാര്യം എടുക്കും. അത് അങ്ങനെ നടപ്പിലാക്കാൻ പറ്റുന്നൊരു സംസ്ഥാനമാണ് കേരളം എന്ന് ഞാൻ കരുതുന്നില്ല. കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ടാവും. ആ രാഷ്ട്രീയം തന്നെയായിരിക്കും ചർച്ച ചെയ്യുന്നത്, യാതൊരു സംശയവുമില്ല. ശ്രീ രാജൻ കണ്ണാട്ട്, ബി ജെ പിക്കും എൻ ഡി എക്കും ഈ ശബരിമല പ്രശ്നത്തിൽ ഇനി മുന്നോട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ പോവുക? ബഹുമാനപ്പെട്ട സുരേഷ്, എനിക്ക് ഈ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം ഈ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൊണ്ട്, പിണറായി വിജയനെ കൊണ്ട് തന്നെ ഞങ്ങൾ മതവിശ്വാസികൾക്കും ഈശ്വര വിശ്വാസികൾക്കും ഒപ്പമാണെന്ന് പറയിപ്പിക്കാൻ ബി ജെ പിയുടെ എൻ ഡി എയുടെ സമരത്തിന് കഴിഞ്ഞു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ ശ്രീശ്രീ രവിശങ്കറും മാതാമൃതാനന്ദമയും പുത്തരിക്കണ്ടം മൈതാനത്ത് വന്നപ്പോൾ അതിനെ വിമർശിച്ചവരോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പ് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഞങ്ങളുടെ ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനായ പരിശുദ്ധ കാതോലിക്ക ബാവയുടെ അടുത്ത് പോയി കാലു പിടിച്ചത് മറന്നുപോയോ? അതെന്തിനു വേണ്ടിയാണ്? അവിടെ പാത്രികീസുകാരനും ഓർത്തഡോക്സുകാരുമായിട്ടുള്ള സഭാപ്രശ്നത്തിൽ നിങ്ങളുടെ ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ അത് റിപ്പോർട്ട് ചെയ്തതല്ലേ? എന്താ പറഞ്ഞത്? ഓർത്തഡോക്സുകാരോട് പറഞ്ഞ എന്താ, പള്ളികളെല്ലാം തുറന്നു തരാം, ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്നല്ല പറഞ്ഞേ? ഇവർക്ക് ഈ ഈശ്വര വിശ്വാസം എന്നു തുടങ്ങി ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും എന്നാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. കാരണം ഈശ്വരവിശ്വാസം തള്ളിപ്പറഞ്ഞ 1989 ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പി ജെ ജോസഫിനോട് സാക്ഷാൽ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് പറഞ്ഞു, പള്ളിയെയും പട്ടക്കാരനെയും തള്ളിപ്പറഞ്ഞു വരാൻ പറഞ്ഞു. ഇ കെ നായനാരുടെ ഓർമ്മക്കുറിപ്പുകളിൽ അദ്ദേഹം എഴുതി, മതം ഒരു സത്യമല്ല, സത്യം കമ്മ്യൂണിസമാണ്, ലോകത്തിലെ ഏക സത്യം കമ്മ്യൂണിസമാണ്, ബാക്കിയെല്ലാം അസത്യങ്ങളാണ് എന്ന് പറഞ്ഞ നായനാരുടെ പാർട്ടി. അതുപോലെ തന്നെ മത്തായി ചാക്കോയോട് ക്യാൻസർ രോഗിച്ച് മരിക്കാൻ കിടക്കുന്ന ഒരു കത്തോലിക്കാക്കാരനായി ജനിച്ച മത്തായി ചാക്കോ, അവരുടെ എം എൽ എ, ഒരു കുർബാന ഭക്ഷിച്ചതിന് അദ്ദേഹത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിയത്. അവരുടെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി ഗുരുവായൂരിൽ പോരി ഷർട്ട് ഊരിയതിന് മാപ്പെഴുതി വാങ്ങിച്ച പാർട്ടി, ആ പാർട്ടിയെ കൊണ്ട് ശ്രീധരൻപിള്ള നേതൃത്വം കൊടുക്കുന്ന ബി ജെ പിക്ക് ഞങ്ങൾ മതവിശ്വാസികൾക്കൊപ്പമാണ്, ഞങ്ങൾ ഈശ്വര വിശ്വാസികൾക്കൊപ്പമാണെന്ന് പറയുന്നതാണെന്ന് താങ്കൾ ഇപ്പോൾ വേണമെങ്കിൽ സൗകര്യപൂർവ്വം വ്യാഖ്യാനിച്ചോളൂ. അങ്ങനെയൊന്നുമല്ല, 43-47% വരെ വോട്ട് നേടി ഇടതുമുന്നണി അധികാരത്തിലെത്തുമ്പോൾ യു ഡി എഫും ഇടതുമുന്നണിയും മാറി മാറി വോട്ട് പങ്കിടുമ്പോൾ അതൊക്കെ ഈശ്വര വിശ്വാസം ഇല്ലാത്തവരുടെ വോട്ടും അവരുടെ സ്ഥാനാർത്ഥികളൊക്കെ ഈശ്വര വിശ്വാസം ഇല്ലാത്തവരും ഒക്കെ ആണെന്ന് സാമാന്യ യുക്തിക്ക് കരുതാൻ കഴിയില്ല. ഞാൻ സമയം അവസാനിക്കുന്നതുകൊണ്ട് എൻ്റെ ചോദ്യം ആവർത്തിക്കുകയാണ്, ഇനി എന്താണ് പ്രത്യക്ഷമായിട്ട് ഈ പ്രശ്നത്തിൽ നിങ്ങളുടെ സമരപരിപാടി, എൻ ഡി എയുടെയും ബി ജെ പിയുടെയും? ഞങ്ങൾ സമരം അവസാനിപ്പിച്ചിട്ടില്ല. ഞങ്ങളെ ഉയർത്തിയ പ്രശ്നങ്ങൾക്ക്, ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യത്തിന്, ഞങ്ങൾ ഉയർത്തിയ സന്ദേശത്തിന് പ്രസക്തി ഉണ്ട് എന്ന് കേരളത്തിലെ ജനസമൂഹം ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സമരവും ഈ ജനകീയ പ്രക്ഷോഭങ്ങളും ഈ ആശയവും ഈ സന്ദേശവുമായി ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് പോവുകയാണ്. സെക്രട്ടേറിയറ്റ് നടയിലെ സമരം അവസാനിപ്പിച്ചിട്ട് ഞങ്ങള് കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾക്കെതിരെ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ചുമത്തിയ കള്ളക്കേസുകൾ ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല. ഇതടക്കം നിങ്ങൾ നേരത്തെ ഉന്നയിച്ച ആവശ്യങ്ങൾ അതേപടി നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഈ കാര്യങ്ങളൊക്കെ ഇനി ഗൃഹസമ്പർക്കത്തിലൂടെയും ഉപവാസത്തിലൂടെയും ഒക്കെ
ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതിലേക്ക് നിങ്ങളുടെ സമരം എത്തുകയാണോ? വെട്ടാൻ വരുന്ന പോത്തിനോട് വേദ ഊതിയിട്ട് കാര്യമുണ്ടോ എന്റെ ബഹുമാനപ്പെട്ട സുരേഷേ? പോത്തിന് ഏത്തവാഴ കിട്ടണമെന്നല്ലാതെ അതിന് വേറൊന്നും അറിയത്തില്ല. അവർക്ക് ഭരിക്കണം, അഴിമതി കാട്ടണം. ഇവിടെ പിന്നെ ബഹുമാനപ്പെട്ട ഇവിടെ അനിൽകുമാരൊക്കെ പറഞ്ഞല്ലോ, അല്ല ബാലഗോപാൽ സാർ പറഞ്ഞല്ലോ, എന്താ പറഞ്ഞേ? ഇവിടുത്തെ ജനകീയ പ്രശ്നങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ഇരിക്കാൻ വേണ്ടിയാണ് ശബരിമല പ്രശ്നവുമായി നീട്ടി നീട്ടി ഈ ഗവൺമെന്റ് കൊണ്ടുവന്നത്. ഈ വെട്ടാൻ വരുന്ന പോത്താണോ അതോ വേദം വായിക്കുന്ന പോത്താണോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഈ ശബരിമല സമര സമയത്തല്ലോ വിലയിരുത്തൽ. ഞാൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ പ്രത്യക്ഷ സമരം ഈ രണ്ട് മാർഗങ്ങളിലേക്ക് ഒതുങ്ങുകയാണ്. ഞങ്ങളുടെ പ്രത്യക്ഷ സമരം മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു സർക്കാരിനെ വിലയിരുത്തുന്നത് അവരുടെ നടപടികളാണ്. അവരുടെ നടപടികളിൽ മാറ്റം ഉണ്ടായാൽ, നടപടികളിൽ വൈകൃതമുണ്ടായാൽ അത് അടുത്ത ജനാധിപത്യ പ്രക്രിയയിലൂടെ പരിഹരിക്കപ്പെടും. ജനാധിപത്യ പ്രക്രിയ എന്ന് പറയുന്നത് രാഷ്ട്രീയമായ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിലൂടെ ഇത് പരിഹരിക്കപ്പെടും. ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട് ജനങ്ങൾ എന്ന് വെച്ചാൽ, ജനങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ട്, അതാണ് അതിൻ്റെ കാരണം. അതുകൊണ്ട് ഈ സമരം പരിപൂർണ വിജയമാണ്, സമരത്തിൻ്റെ ആരംഭം മാത്രമേ ആയിട്ടുള്ളൂ. ശ്രീ കെ പി അനിൽകുമാർ, എന്തായാലും ഇനി ഈ ശബരിമല മണ്ഡലകാലം കഴിഞ്ഞതോടുകൂടി ഇനി തെരഞ്ഞെടുപ്പിൽ കാണാം എന്ന നിലയിലേക്ക് മുന്നണികളും പാർട്ടികളും മാറുകയാണ്. ശ്രീ ബാലഗോപാൽ ഇവിടെ സൂചിപ്പിച്ചത് വിശ്വാസികളെയും അവിശ്വാസികളെയും വേർതിരിച്ച് കാട്ടാൻ ബി ജെ പി നടത്തുന്ന ശ്രമങ്ങൾക്ക് ചൂട്ടുപകരുകയാണ് കോൺഗ്രസും എന്നുള്ളതാണ് അതിനുള്ള മറുപടി. ബാലഗോപാൽ ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ ഈ ശബരിമല വിഷയം മാത്രമല്ല വിഷയം, കർഷകരുടെ കർഷക തൊഴിലാളികളുടെ പ്രശ്നങ്ങളാണ് ഏറ്റെടുക്കേണ്ടതെന്ന്. ബാലഗോപാലെ, ഞങ്ങൾക്ക് അധികാരം കിട്ടിയ മൂന്ന് സംസ്ഥാനങ്ങളിൽ ആദ്യം ചെയ്തത് കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുകയായിരുന്നു. അങ്ങനെ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കോൺഗ്രസിന് സാധിക്കും. നിങ്ങൾ ഈ ബി ജെ പിക്ക് എതിരായിട്ട് ഉള്ള കാര്യങ്ങൾ പറയുന്നുണ്ടോ? നിങ്ങളുടെ വാദങ്ങൾക്ക് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ബി ജെ പിക്കെതിരെയുള്ള മുന്നേറ്റത്തിൽ ഇന്നലെ എന്തുകൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ കക്ഷികളും ബംഗാളിൽ അണിനിരന്നപ്പം നിങ്ങളുടെ പ്രാതിനിധ്യം അവിടെ കണ്ടില്ലല്ലോ? അപ്പൊ നിങ്ങൾ ബി ജെ പിയെ അനുകൂലിക്കുകയാണോ പ്രതികൂലിക്കുകയാണോ എന്ന് സാമാന്യ ജനത്തിന് മനസ്സിലാവില്ലേ? ഈ പറയുന്ന വിജയ് മല്യയെയും നീരവ് മോദിയെയും സഹായിക്കുന്ന നരേന്ദ്രമോദിയെ താഴെയിറക്കാൻ അതിനുവേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഇന്നലെ പശ്ചിമബംഗാളിൽ ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ കക്ഷികളും ഒത്തുചേർന്നപ്പം സി പി എം അതിനകത്ത് ഉണ്ടായിരുന്നില്ലല്ലോ. ബീഹാറിൽ മഹാസഖ്യം ഉണ്ടായപ്പോഴും നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ. കർണാടകയിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഇന്നലെ മമതാ ബാനർജിയുടെ ചടങ്ങിന് നിങ്ങൾ പ്രതിനിധികളെ അയച്ചതേ ഉള്ളൂ. നമുക്ക് ആ വിഷയത്തിലേക്ക് മടങ്ങി പോകണ്ട. ഒറ്റക്കാര്യം കൂടി സുപ്രീംകോടതിയിൽ പുനഃപരിശോധനാ ഹർജി കൂടി തള്ളി പഴയ നിലപാട് ആവർത്തിക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഇതേപോലെ പ്രതിഷേധത്തിൽ തന്നെ ഉണ്ടാകും. ചങ്കൂറ്റം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആ കൽക്കട്ടയിൽ നടന്ന സമ്മേളനത്തിൽ പങ്കെടുക്കണമായിരുന്നു. നരേന്ദ്രമോദിക്കെതിരെയുള്ള മുന്നേറ്റത്തിൽ ഞങ്ങളുണ്ടെന്ന് പറയണമായിരുന്നു. നിങ്ങളാണ് നരേന്ദ്രമോദിയെ സഹായിക്കുന്നത്, നിങ്ങളാണ് ബി ജെ പിയെ സഹായിക്കുന്നത്. അതിന് കോൺഗ്രസിനെ ഇല്ലാതാക്കണം. അതിനുവേണ്ടിയുള്ള ഒത്താശകളല്ലേ ഈ സമരങ്ങളിൽ എത്രയും ചെയ്യുന്നത്? നിങ്ങൾക്ക് എവിടെയാണ് റിവ്യൂ പെറ്റീഷൻ കോടതി തള്ളി പഴയ നില വീണ്ടും ഈ റിവ്യൂ പെറ്റീഷൻ ശേഷം ഉണ്ടാവുകയാണെങ്കിൽ കോൺഗ്രസ് വീണ്ടും ഈ പ്രശ്നത്തിൽ പ്രതിഷേധത്തിനുണ്ടാകുമോ? കേട്ടില്ല ചോദ്യം. റിവ്യൂ പെറ്റീഷൻ സുപ്രീം കോടതി അംഗീകരിക്കാതെ പഴയ സ്ഥിതി വീണ്ടും ഉണ്ടാവുകയാണെങ്കിൽ കോൺഗ്രസ് വീണ്ടും സമരരംഗത്തുണ്ടാകുമോ? തീർച്ചയായും വിശ്വാസികൾക്കൊപ്പം നിൽക്കും കോൺഗ്രസ്. ഇപ്പൊ ബി ജെ പി പറയുന്നുണ്ടല്ലോ, അവരെ വലിയ സംഭവമാണ്. ശ്രീധരൻ പിള്ളയുടെ വാക്കുകൾ കേട്ടില്ലേ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു, അമിത്ഷാ അഭിനന്ദിച്ചു എന്ന്. അവർക്കൊരു നിയമം പാസാക്കിയാൽ തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വിശ്വാസികളോടൊപ്പമാണ് നിൽക്കുന്നതെങ്കിൽ, വിശ്വാസ സമൂഹത്തിന് സംരക്ഷണമാണ് ആവശ്യമെങ്കിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ കൊണ്ടുവന്ന് ഒരു നിയമം പാസാക്കിയാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എന്തിനാ ഈ കലാപം? എന്തിനാ ഈ അക്രമം? എന്തിനാ ശബരിമലയുടെ വിശുദ്ധി തകർക്കുന്നത്? അപ്പൊ ഇതിനകത്ത് ബി ജെ പിയെ സംബന്ധിച്ച് അവർക്ക് യാതൊരുവിധ ആത്മാർത്ഥതയും ഈ സമരത്തിലില്ല. അവരെ സംബന്ധിച്ച് ഈ സമരം ഒറ്റക്കാര്യം കൂടി ഈ മാതാമൃതാനന്ദമയി ഈ ഇന്ന് നടന്ന സംഗമത്തിൽ പങ്കെടുത്തതിൽ കോൺഗ്രസിന് അസ്വാഭാവികത തോന്നുന്നുണ്ടോ? ആർ എസ് എസ് വേദിയിൽ മാതാ അമൃതാനന്ദപ്പയ്യെ പോലൊരു വ്യക്തി പോയത് ശരിയായില്ല എന്നാണ് സി പി എം പറഞ്ഞത്, ആ അഭിപ്രായം കോൺഗ്രസിനുണ്ടോ?
അല്ല, തീർച്ചയായിട്ടും ആ അഭിപ്രായം തന്നെ ഞങ്ങൾക്കുണ്ട്. പക്ഷെ അതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചത് സി പി എം ആണ് എന്നുള്ള കാര്യത്തിലും ഈ ഗവൺമെന്റ് എന്നാണ് എന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. ഓക്കേ, ശ്രീ ബാലഗോപാൽ വേർതിരിയുകയാണെങ്കിൽ വേറിട്ട് തന്നെ ഇനി അഭിപ്രായം പറഞ്ഞു പോകുമ്പോൾ ഇതുവരെ പൊതിഞ്ഞു മാത്രമാണ് ഒരു പക്ഷത്ത് നിൽക്കുന്നവരോട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികരിച്ചു പോകുന്നു. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഇനി ചില സൂചനകൾക്കപ്പുറത്തേക്കുള്ള പ്രതികരണങ്ങൾ ഇരുഭാഗത്തും ഉണ്ടാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് തുറന്ന് വിമർശിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമീപനത്തിലേക്ക് സി പി എമ്മും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രംഗത്തിറങ്ങുകയാണ്. സാങ്കേതിക പ്രശ്നം കൊണ്ട് വളരെയധികം നന്ദി ശ്രീ ബാലഗോപാൽ, ശ്രീ രാജൻ കണ്ണാട്ട്, ശ്രീ കെ പി അനിൽകുമാർ. ന്യൂസ് ഓർ പൂർണ്ണമാകുന്നു. നയൻ സുജയ.